അന്നെ പലരും പറഞ്ഞു ഈ കോവിഡ് കാലം കഴിഞ്ഞു നാം ഒന്ന് നിവർന്നു നിൽക്കുമ്പോൾ നാം അദ്ദേഹത്തെ തള്ളി പറയുമെന്ന് മലയാളിയല്ലേ തന്റെ ആ പെരുമ ഒട്ടും തെറ്റിക്കില്ല ഓർമ്മയുണ്ടോ വെളിച്ചം ഉണ്ടായിട്ടും നാം വിറങ്ങലിച്ച് ഇരുൾമൂടിയ പകലുകൾ വെള്ളത്തിനടിയിൽ മുങ്ങി താഴുമ്പോൾ ഒരു പിടിവള്ളിക്കായി അലറി വിളിച്ച നിമിഷങ്ങൾ പുറത്തിറങ്ങാൻ കഴിയാതെ വീടിനുള്ളിൽ പട്ടിണിയിരുന്ന സമയങ്ങൾ നാം മറക്കരുത് പ്രളയം താണ്ഡവമാടിയപ്പോൾ ആശ്വാസവുമായി നമ്മളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച രക്ഷകനെ ഒടുവിൽ തള്ളിപ്പറഞ്ഞ നമുക്ക് ഇനിയും അത് ചെയ്യുവാൻ ഒരു ഉളിപ്പുമില്ല പട്ടിണിയുടെ കടങ്കഥകളില്ലാതെ ഒരു ദുരന്തകാലത്തിനും ജീവിക്കാമെന്ന് നമ്മെ പഠിപ്പിച്ച കേരളത്തിന്റെ കാവൽക്കാരനായി നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്ത് നിസാരമായാണ് നമ്മൾ തള്ളിപ്പറഞ്ഞത് കേരളത്തിന്റെ വടക്കേറ്റം കാസർഗോഡ് വന്നിറങ്ങിയ കൊറോണ വൈറസ് മൂലം കേരളം തീർന്നെന്ന് നാം വീട്ടിലിരുന്ന് ഞെട്ടിയപ്പോഴും തലകുനിച്ച് സന്ധ്യയ്ക്ക് നമ്മുടെ മുന്നിൽ തുറന്ന സ്ക്രീനിലിരുന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്ന ധൈര്യത്തിൽ നാം നെഞ്ചുവിരിച്ചിരുന്നു വെറും കോവിഡ് പ്രതിരോധം മാത്രമായിരുന്നില്ല പിണറായിയുടെ വഴിയിൽ ഉണ്ടായിരുന്നത് മനുഷ്യന്റെ മുതൽ പക്ഷികളുടെയും ജീവജാലങ്ങളുടെയും വിശപ്പിനെയും കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ മാത്രം നാം പരസ്പരം നോക്കി ലോകം മുഴുവൻ അദ്ദേഹത്തെ ആദരവോടെ കോവിഡിന്റെ പോരാട്ട വീതിയിലെ ക്യാപ്റ്റനായി പുകഴ്ത്തിയപ്പോഴും അദ്ദേഹം പതിവ് പോലെ തലയൽപ്പം താഴ്ത്തി സന്ധ്യകളിൽ നമ്മുടെ വീട്ടിലെ മുതിർന്നവരുടെ മനസ്സിൽ സ്നേഹവും കരുതലും പകർന്നു തന്നു കൊച്ചു കേരളം ചുമച്ചും പനിച്ചും കരയുമ്പോൾ അദ്ദേഹം ജീവിതകാലം മുഴുവൻ എതിർത്തവർക്ക് മുൻപിൽ പോലും വിട്ടുവീഴ്ചയോടെ നമുക്ക് വേണ്ടി കാത്തുനിന്നു തെരുവിൽ കിടന്നിരുന്ന അനാഥ ജീവിതങ്ങൾ രോഗികൾ ആലംബമില്ലാത്തവർ അവർക്ക് വയറെരിയാതെ കിടക്കാൻ ഷെൽട്ടർ ഒരുക്കുമെന്ന് അദ്ദേഹം വൈകുന്നേരങ്ങളിൽ നമ്മോട് പറഞ്ഞു ലോകവും ഇതര സംസ്ഥാനങ്ങളും പകച്ചു നിൽക്കുമ്പോൾ ഈ കൊച്ചു കേരളം തലയുയർത്തി നിൽക്കുന്നുവെങ്കിൽ അതിന് ഒരുപാട് ഉത്തരങ്ങൾക്കിടയിൽ ആരാലും നിഷേധിക്കപ്പെടാനാകാത്ത ആദ്യത്തെ ഉത്തരം അദ്ദേഹമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അസാമാന്യ മനക്കരുത്തോടെ പക്വതയോടെ കോവിഡിനെ പ്രതിരോധിക്കുകയും ജനങ്ങളിൽ ആശ്വാസ വാക്കുകൾ എത്തിക്കുകയും വിശ്വാസം സന്നിവേശിപ്പിക്കുകയും ചെയ്ത ഇന്ത്യയിലെ പകരം വയ്ക്കാത്ത മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ് പിണറായി വിജയൻ പല ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ നാം കൂട്ടിൽ നിന്ന് ഇറങ്ങാറായപ്പോൾ ഇതുവരെ മാളങ്ങളിൽ ഒളിച്ചിരുന്ന പഴയകാല എതിരാളികളും മാധ്യമ സിൻഡിക്കേറ്റുകളും കരുതിവച്ച കത്തികൾക്ക് മൂർച്ച കൂട്ടി ഇറങ്ങിയിരിക്കുകയാണ് അവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ തള്ളിപ്പറഞ്ഞ് രസിക്കുകയാണ് പക്ഷെ പിണറായി തളരുന്നില്ല ഒരു സൈന്യാധിപനെ പോലെ പടക്കളത്തിൽ സൈന്യത്തെ നയിക്കുകയാണ് ആരോപണങ്ങളിലൊന്നും തളരില്ല ആരോപണങ്ങൾ കേൾക്കുന്നത് ഒരു പുത്തരിയുമല്ല നേരത്തെ സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലം ഒരു മണിമാളികയുടെ ഫോട്ടോ കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ചു അത് പിണറായി വിജയന്റെ വീടാണെന്നും അതിനു ചുറ്റും പാർട്ടി ഗുണ്ടകൾ കാവലുണ്ടെന്നും അതിന്റെ ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച യുവാവിനെ തല്ലിയെന്നും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായിരുന്നു അത് വിശ്വസിച്ച് സാഹിത്യകാരി മഹാശ്വേത ദേവി വരെ പ്രതികരിച്ചപ്പോൾ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ചാണ് പിണറായി വിജയൻ മറുപടി പറഞ്ഞത് അങ്ങനെ അവസാനം ആ ചർച്ചയും പൊളിഞ്ഞു കമല ഇന്റർനാഷണൽ എന്ന പേരിൽ പിണറായി വിജയന്റെ ഭാര്യയായ കമലയുടെ പേരിൽ സിംഗപ്പൂരിലും മലേഷ്യയിലും കമ്പനിയുണ്ടെന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചു അതും പിൽക്കാലത്ത് പൊളിഞ്ഞു വീഴുന്നത് നാം കണ്ടു കോൺഗ്രസിന്റെ നേതാവും മുൻ മന്ത്രിയും സ്പീക്കറുമായിരുന്ന ജി കാർത്തികേയൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ലാവലിൻ ഉണ്ടയില്ലാത്ത ഒരു വെടിയാണെന്ന് എങ്കിലും കോൺഗ്രസുകാരും മാധ്യമ സിൻഡിക്കേറ്റും അതിന്റെ പേരിൽ പിണറായി വിജയനെ വേട്ടയാടി ലാവലിൻ കേസിൽ കോടതി കുറ്റവിമുക്തനാക്കിയിട്ടും വീണ്ടും അപ്പീൽ പോയിരിക്കുകയാണ് സേവ് സിപിഎം ഫോറത്തിന്റെ പേരിൽ വന്ന കൊലപാതക ദുരാരോപണം ഉൾപ്പെടെ എത്രയെത്ര ആരോപണങ്ങൾ എല്ലാം പൊളിഞ്ഞു കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയത്തിൽ കൊലപാതകം നടത്താൻ തട്ടൂരമിടുന്നത് പിണറായി വിജയനാണെന്ന ആരോപണം മാധ്യമ സിൻഡിക്കേറ്റ് ഉയർത്തി അതും പൊളിഞ്ഞു ഒന്നും കിട്ടാതായപ്പോൾ പിണറായി വിജയൻ ചിരിക്കില്ല എന്ന് ഈ മാധ്യമ സിൻഡിക്കേറ്റ് ആരോപിച്ചു ടി പി സെൻകുമാറിന്റെ ഹിന്ദുത്വ തീവ്രവാദ മനസ്സ് തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ഡി ജി പി സ്ഥാനത്ത് നിന്ന് നീക്കിയപ്പോൾ ഈ മാധ്യമ സിൻഡിക്കേറ്റ് ആർക്കൊപ്പമായിരുന്നു അദ്ദേഹത്തെ ധാർഷ്ട്യം മാടമ്പിത്തരം ഏകാധിപതി എന്നും പ്രസ്ഥാനത്തെ കൊലപാതക പാർട്ടി പാർട്ടിയുടെ വലത് വ്യതിയാനം കുത്തക മുതലാളിത്ത പാർട്ടി എന്നും ചില മാധ്യമങ്ങൾ വിളിച്ചാക്ഷേപിച്ചു സി പി എമ്മിന്റെ രണ്ട് മുതിർന്ന നേതാക്കളെ രാഷ്ട്രീയ വിശുദ്ധിയുടെ രണ്ടറ്റത്തും കെട്ടി തമ്മിലടിപ്പിക്കാൻ ഈ മാധ്യമ സിൻഡിക്കേറ്റ് ശ്രമിച്ചു ഇത്രയേറെ രാഷ്ട്രീയപരമായും ജാതിപരമായും വ്യക്തിപരമായും വേട്ടയാടപ്പെട്ട മറ്റൊരു കമ്മ്യൂണിസ്റ്റ് നേതാവും ഉണ്ടായിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രിയുടെ തലയ്ക്ക് വിലയിടുന്നതും
കർണാടകയിൽ കാലുകുത്താൻ അനുവദിക്കില്ലെന്നും വെല്ലുവിളിക്കുന്നത് നാം കണ്ടു. എന്നിട്ടും ചങ്കുറപ്പോടെ അതിനെ ധൈര്യമായി നേരിട്ട പിണറായി വിജയന്റെ രോമത്തിൽ പോലും തൊടാൻ ആർക്കും കഴിഞ്ഞില്ല. ഇതിലൊന്നും തളരാതെ ഓക്കിക്കും നിപ്പയ്ക്കും ആർത്തവലേളയ്ക്കും രണ്ട് പ്രളയത്തിനും കേരളത്തെ വിട്ടുകൊടുക്കാതെ ഒരു ജനതയെ ചേർത്ത് പിടിച്ച് മുന്നിൽ നിന്ന് നയിച്ച ക്യാപ്റ്റൻ ഇന്ന് ഈ കോവിഡ് കാലത്തും അദ്ദേഹത്തിന് അറിയാവുന്ന പണി വളരെ ഭംഗിയായി ചെയ്ത് ദേശീയ അന്തർദേശീയ മാധ്യമങ്ങളിൽ ആ കേരള മോഡലിന്റെ പ്രാധാന്യം എത്തിക്കുന്നു. ഏത് രാത്രിയിലും ഉണർന്നിരിക്കുന്ന കേരളം അതിന്റെ കാവൽക്കാരനായി അമരക്കാരനായി നിലകൊള്ളുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ.